SSLC ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. സമയം എത്രയായി നോക്കണം. എടാ നേരെ എറണാകുളം വിട്ടാ പാലാ പൊൻകുന്നം കുമളി തേക്കടി ആയില്ലേ? ഇതിപ്പോ സമയം എത്രയായി? അച്ഛാ 10 കിലോമീറ്റർ ലാഭിച്ചില്ലാ. അയ്യോ, 10 കിലോമീറ്റർ ലാഭിക്കാൻ വേണ്ടി 25 കിലോമീറ്റർ ഈ ലോകം മുഴുവൻ കറങ്ങി വന്നിരിക്കുന്നു. ഞാൻ എന്താ ഗൂഗിൾ അമ്മച്ചാണ് തെറ്റിച്ചത്? ഗൂഗിൾ എടാ പണ്ടി നോക്കിയൊന്നും അല്ലല്ലോ നമ്മള് യാത്ര പോയിട്ടുള്ളത്. ഇതൊന്നും ഇല്ലായിരുന്ന കാലത്ത് ഞങ്ങള് കൃത്യ സ്ഥലത്ത് കൃത്യ സമയത്ത് എത്തിയിരുന്നു. അതെ, ഇനി വടക്കിനേക്ക് നമുക്ക് അവിടെ പോയിച്ചിരി വെള്ളം കുടിക്കാം. വെള്ളം കുടിയിട്ട് ഇഞ്ചി ചൂടാ നിൽക്കാൻ തറക്കിട്ട്. എന്താണ് അച്ഛനും മോനും കൂടെ പ്രശ്നം? അച്ഛനും മോനും കൂടെ പറയുന്നത് നല്ല 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 സ്ഥലമാണ്. ഇവിടുന്ന് എനിക്കൊരു പെണ്ണ് ആലോചിക്കിട്ടാണ് അച്ഛൻ പറഞ്ഞത്. ആണോ? ഒന്ന് പെട്ടെന്ന് ആലോചിക്ക് അച്ഛാ, ഒന്ന് പെട്ടെന്ന് ആലോചിക്ക്. എനിക്ക് രക്ഷപ്പെടാമല്ലോ. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആലോചിക്കണ്ട അച്ഛാ. അല്ല മോളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടും കൂടെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഈ ഗൂഗിൾ നോക്കിയായിരുന്നു പൊക്കോട്ടിരിക്കും? അതിന് അവിടുത്തെ വഴിയൊക്കെ അറിയാം, പുറത്തോട്ടിറങ്ങിയ പിന്നെ വഴി അറിയില്ല. പുറത്തോട്ടെ വിട്ടിട്ടാണ്. ആര് വിടാൻ? ആര് വിട്ടിട്ട്? നീ അവിടെ പുറകെ ചുറ്റി കറങ്ങി നടക്കല്ലേ വീട്ടിൽ? പക്ഷി വളർത്ത കേന്ദ്രമാണ്. കൂടുതൽ മനുഷ്യരെല്ലാം അവിടെ വന്നിട്ട് വെള്ളം കുടിക്കാം. ഇവിടുന്ന് കളിയാക്കി വീട് വീടല്ല, അത് നിനക്ക് ഓർമ്മ വീടല്ല, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യണത്. പിന്നെ ഈ പുഴയിൽ ശരിക്കും മീൻ കിടക്കണ്ടേ? ഒരു ചൂണ്ടായിട്ടെങ്കിൽ പിടിക്കാതില്ല. ഒരു ചൂണ്ട ആരനായിട്ട് തങ്ക ചേച്ചി കൊളുത്തിയില്ലേ? അവര് എന്നെ സഹിക്കുന്നു. ഇനി അടുത്ത ചൂണ്ട ഇവിടെ ആരെങ്കിലും ചോദിച്ചു വാങ്ങിക്കും. മിക്ക ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം. ചേച്ചി ഇവിടെയല്ലേ ചൂണ്ട വാടക കിട്ടുന്ന സ്ഥലം? ഇത്രയും വയസ്സായി മോളെ പ്രായമല്ലേ ഉള്ളു ചേച്ചി. നീ വാടേണ്ട ജോലി നോക്കി, ഇവിടെ വാടക കിട്ടുമോ? ഞാന് പറഞ്ഞത് വാഴക്കകത്ത് നാക്കുണ്ട് കണ്ടല്ലേ, എന്റെ കാര്യം ചോദിച്ചു നോക്കാൻ പെട്ടെന്ന് സാധിച്ചെടുക്കാം. മനസ്സിലായ? ഞാൻ ചൂണ്ടെടുക്കും. ഓ, ഈ ആംപ്ലിഫയറിനെ കൊണ്ട് ഇവിടെ കളാണ്. കൊച്ചിനും കൂടെ ഒരെണ്ണം മേടിച്ചോ, അവള് കുറെ നേരം കൊണ്ട് കൈ നീട്ടുവാട്ടാണ്. അത് വേണ്ട, അത് തരത്തെ. അത് ഇത് മതി എന്ന്. അവക്ക് ഇത് മതി. അതൊരെണ്ണം കൊടുക്കും പാവയ്ക്ക്. ഇവിടെ മതി. ഉപ്പിലിട്ട മാങ്ങ ഉണ്ടാവില്ലേ? നടക്കോ പൂവ? ഉണ്ടായിരടാ, കിട്ടും. എല്ലാ ദിവസവും ഇടുന്നില്ലല്ലോ, വല്ലപ്പോഴും ഇടുള്ളു. അപ്പൊ സമയം എടുക്കും കളിയാക്കുന്നേ. നേരം ഇടണല്ലേ, നീ വല്ല കിട്ടിയ? നീ കളിയാക്കിയില്ലടാ. അവൻ കളിയാക്കുന്ന പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. പ്രോത്സാഹിപ്പിച്ച് വേൾഡ് കപ്പ് എടുക്കാൻ പോയല്ലേ. ഡെപ്പ എന്തിന്? അതിനകത്ത് വീട്ടില വണ്ടിക്കകത്ത് കയറി പോരുത്, നടന്നു വന്നാ മതി. മൂല വേണ്ട, നിങ്ങൾ മൂല വെക്കണ്ട. ഞങ്ങള് പിന്നെ അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന് തീരുമാനിച്ചാ ഞാനേ അച്ഛനടുത്ത് പറഞ്ഞു കൊടുക്കും. പോട്ട് അച്ഛനടുത്ത് പറഞ്ഞു കൊടുക്കും. അച്ഛനടുത്ത്
നീ എന്റെ അറിവിൽ കൊട്ടി പിള്ളേരെ പറയും, അച്ഛൻ്റെ അടുത്ത് പറയും, അമ്മയ്ക്ക് പറയും, നീ രണ്ടാം ക്ലാസ് പഠിക്കരാ, എന്റെ പോലെ ഇറക്കാൻ എന്റെ കാര്യം. ഞാൻ വെറുതെ ആദ്യം മനുഷ്യനെ സ്നേഹിക്കണം, മീനെ സ്നേഹിച്ചാൽ എന്താ കാണിച്ചത്? അവൻ കഷ്ടപ്പെട്ട് പിടിച്ചാലേ, അവൻ കഷ്ടപ്പെട്ട് പിടിച്ചാലേ. എന്റെ അച്ഛൻ എന്ത് കഷ്ടപ്പെട്ടാലും പ്രകൃതിയിലുള്ള ജീവികൾ അവർക്ക് ജീവിക്കാനുള്ള അനുവാദമുണ്ട്, നമ്മളത് നശിപ്പിച്ച് കളയരുത്. എടാ, എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറ. എനിക്ക് പ്രകൃതിയിലുള്ള ഒരു ജീവജാലം കൂടുതൽ ഇഷ്ടമല്ല. ഇത് ആരെയും പറയണത്? കഴിഞ്ഞ ആഴ്ച നാല് കോഴിയെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അതിന്റെ കഴുത്ത് ഞെരിച്ചിട്ടുണ്ട് അച്ഛാ. കറി വെച്ച് കഴിച്ചാലാണ് ഈ കഥ പറയുന്നത്. കൊറച്ച് ക്ഷീണിച്ചല്ലേ. എന്ത് കേറുന്നില്ലേ? ഞാൻ കേറുന്നുണ്ട്, നീ ഇറങ്ങിയിട്ട് ഞാൻ കേറുന്നുണ്ട്. നീ ആണോ ഓടിക്കുന്നത്? വേറെ ഓടിക്ക കേട്ടാ. അപ്പൊ ഒറ്റ ഓടി ക്ഷീണിച്ചേ. ആ അതെ അതെ, അത് മനസ്സിലായി. നീ ഇങ്ങോട്ട് കറങ്ങി ഇറങ്ങിപ്പോട്ടാൽ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോവുകയുള്ളൂ, വേറെ ആരും വേണ്ടിക്കാത്ത കാണത്തില്ല. ആ ഹെവി ലൈസൻസ് ഉള്ള നീ ഈ ലൈറ്റ് വെഹിക്കിൾ ഓടിക്കരുത്. ആ ഇപ്പൊ കുഴപ്പമില്ല, നീ ഇതിലും വലിയ വണ്ടിയൊക്കെ ഓടിക്കുന്ന എല്ലാരോടും എല്ലാരും കേട്ടല്ലോ, ഇപ്പൊ വലിയ വണ്ടി ഓടിക്കുന്നതാണ്. ആ ഇങ്ങോട്ട് ഇറങ്ങ. പാളം കൊട്ടി പാടാ, ചൂളം കുത്തി പോക, ഇന്നങ്ങൾ മൂളിപ്പാറി പറക്ക. പാളം കൊട്ടി പാടാ, ചൂളം കുത്തി പോക, ഇന്നങ്ങൾ മൂളിപ്പാറി പറക്ക. പൂവാൻകുരുവികളെ പൂന്തേ നുകരാൻ വാ. വേറെ വിഷത് കാത്തുന്നത് കഴിക്കാം. ബുദ്ധിമുട്ട് സ്നേഹം കൂടുതല. ഇവിടെ എല്ലാ ദിവസവും വീട്ടിൽ ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്നല്ലേ കഴിക്കണേ. ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ? വെറൈറ്റി ആണെങ്കിൽ എന്താണല്ലേ എനിക്ക് ഫുഡ് കിട്ടിയ അത്ര പറഞ്ഞാണ് ഇങ്ങനെ മുണ്ടല്ലോ. എനിക്കറിയില്ല എവിടെ കാണുന്നില്ല. ആദ്യത്തെ സീറ്റിന്റെ താഴെ ഇരിപ്പുണ്ട്. കപ്പ കഴിച്ചിട്ട് ചോറണ്ട, ചോറണ്ട പിന്നെ കപ്പ കഴിക്കാൻ പറ്റൂല. കപ്പ തന്നെ കഴിക്കാ ബാലു. ഞാൻ പിടിച്ച മീൻ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ ചുട്ടി തിന്നായിരുന്നു. പിന്നെ ഇങ്ങനെ വലിയ സ്രാവാണ് പിടിച്ചത്, ചുട്ടി വെള്ളത്തിൽ കാക്കൂല. ഇതിന് കപ്പയുടെ കപ്പ
മകളെ ആദ്യ അച്ഛനെ കഴിക്കുക കഴിക്കുക ആദ്യ അച്ഛനെന്നെ പറഞ്ഞു സാറേ ഇരിക്കല്ല അച്ഛാ ഇരിക്കണ അച്ഛാ കാലം മുട്ടും മയ്യാതെ കാരണം നിൽക്കാതെ ഞാൻ പൊട്ടിക്കണ ദാ ബാലു ഞാൻ കഴിക്കാം അമ്മയ്ക്ക് കൊടുക്കട്ടെ സാറേ എല്ലാം വിളിക്കുമ്പോഴാണ് ഫുഡ് കൊടുക്കുന്നത് അമ്മയ്ക്ക് കൊണ്ടോ കൊടുക്കും ബാലു മലയും പൂവും കായകം നമ്മള് കണ്ട് അച്ഛനെയും കൊടുക്കാം അമ്മയ്ക്കും അച്ഛനും കൊണ്ട് ഉള്ളതാ അത് തീർന്നു അതല്ല അവിടെ തീർന്നേ ആ ഇലക്കകത്ത് തീർന്നു ഇതുകൊണ്ട് കൊടുക്കും പോലെ അയവട്ടാതെ എന്നാ അമ്മയ്ക്ക് കുറച്ചുകൂടെ വെച്ചു കൊടുക്കും ഇല്ല അച്ഛാ ഇത് കൂടെ കൊടുക്ക് സംഭവം കൊള്ളാം പക്ഷെ ഞാൻ പിടിച്ച മീനും കൂടെ ഉണ്ടായിരുന്നു ഇയാളെ ഞാൻ കൊല്ലുന്നു മീൻ എത്രയും ഇത്ര സാധനം പിടിച്ചിട്ട് മീൻ കപ്പ വേണ ബാലു നീ കൊച്ചിന് വില കൊടു എന്റെ കൊച്ചിന് ഞാൻ ഫുഡ് കൊടുത്തായിരുന്നു ഭയങ്കര എരിയായി പോയല്ലേ കാന്താരിക്ക് ആ ഒരു കാര്യം വേസ്റ്റ് ഇടല്ലേ പ്ലാസ്റ്റിക് കുപ്പിളൊന്നും ഇടരുത് കേട്ടാ പൂമരങ്ങൾ പൂന്തേൻ തേടുന്നുവോ തേൻ തുളുമ്പും മീണമായി നിൻ താരുണ്യം പൂക്കുന്നുവോ കൊടുക്ക് വെള്ളം കൊടുത്തില്ലേ പുറം തിരുമ്പി കൊടു കഴിഞ്ഞു ഞങ്ങളുടെ കണ്ണു കൊണ്ട് എത്ര എണ്ണ അടിച്ചടാ എന്റെ പൊന്നണ്ണ ഒരു തുള്ളി പോലും ഞാൻ കുടിച്ചില്ല കുടിച്ച് കുടിച്ചെന്ന് പറഞ്ഞു ഇറന്നാ മതിയാ നാറ്റ കുടിക്കാൻ അണ്ണാ ഞാൻ ആദ്യം പറഞ്ഞ മുമ്പായിരിക്കാന്ന് എന്നാ പിടിച്ച് പറയുകയായിരുന്നു വണ്ടി കുലിഞ്ഞ് കുലിഞ്ഞ് എന്റെ ഊപ്പറും ഞാൻ പറഞ്ഞപ്പോ എന്തിന് പറയാഴ്ച പോയി മുമ്പ് ഇരിക്കാത്ത എന്നോട് ഇരിക്കാൻ സമ്മതിച്ചടാ എന്നെ ഓടത്തില്ല വിട്ടത് ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ പറഞ്ഞിരിക്കാം എന്തൊക്കെ എന്റെ പൊന്നെണ്ണ ഞാൻ കുടിച്ചില്ല പൊന്നടം പോകുമ്പോഴെങ്കിലും ഒന്നും കഴിക്കാതിരിക്കാൻ ബാങ്കിൽ ഇരുന്ന് കുടിഞ്ഞ കുടിഞ്ഞ് എന്റെ വയറ്റിക്കറിയിട്ട് അങ്ങോട്ട് പോകുന്ന വഴി ഒരു നാരങ്ങ മേടിച്ച് പിഴിഞ്ഞു കൊടുക്കാം ഫ്രണ്ട് ഇരുത്തി കൊണ്ടുപോകും എന്നോട് സത്യം പറയാ സാധനം അടിച്ചത് എവിടെ പോവാ എവിടെ പോവാ എവിടെ പോവാ താൻ എവിടെ പോവാ എവിടക്കാ ശരിക്ക് വയ്യ എന്തോന്ന് ശങ്കർ എന്നെ കാണിച്ചേ ഛർദിച്ചോ എന്താ ഛർദിച്ചേ കല്ലുടിച്ചോ കള്ളുടിച്ചോ സിഐഡിയാണോ നല്ല അമ്പ കൊടുക്കണേ അപ്പൂപ്പനടുത്ത് പറ അമ്പ കൊടുക്കണെന്ന് പറഞ്ഞോട്ട് വരട്ടെ അച്ഛനെ വിളിക്ക് അച്ഛനെ അച്ഛാ ഓടിയോ ഇവിടെ നീ പടവലത്തെ പോകുമ്പോൾ കയറി നിക്കല്ല അവിടെ ഇപ്പം ഇവിടെ ഗ്യാറ്റ് പൂട്ടി ഇറങ്ങും അച്ഛ ആ എങ്ങനെയാണ് സ്ഥലം
അടിപൊളി ബാലൂർ രക്ഷയില്ലാട്ടോ. സൂപ്പർ അച്ഛാ. നിസ്സാരക്കാരനല്ല. അതെ അച്ഛൻ ആരാന്ന് വിചാരിച്ചേ. അച്ഛൻ സൂപ്പർ അല്ലേ. നിങ്ങളെ കണ്ടുപിടിച്ച് അതാണ് കൊറോമല. ഇത് ആ വലുത്. ഇത് കുറച്ച് വല ചെറുത്. അത് മക്കളെ ഇതിപ്പോ ഈ വെള്ളം കിടക്കുന്നില്ല, ഇനി ഒരു കാലത്ത് ഇതിന് അടിയിൽ ആർക്കും പോകാൻ പറ്റത്തില്ല. അതിനടിയിൽ എങ്ങനെ പോകും? മുമ്പ് പത്രത്തിൽ പരസ്യം വന്നിരുന്നു ഈ വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ്. ഈ ഡാമിൽ വന്ന് ഇനി വെള്ളം നിറയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആർക്കും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പൊ ഞങ്ങളൊക്കെ ഒരു ബാച്ച് അന്ന് പോകുന്നായിരുന്നു. പിന്നെ ഇതിനടിയിൽ താഴ്വശത്തിന് അടിവശത്ത് പിന്നെ നല്ല ആഴമല്ല, അന്ന് വെള്ളമൊന്നും ഇല്ല അവിടെ. അതിലൊക്കെ കൂടെ ഇത്രയും വർഷം ഈ കഥ ഇതുവരെ കേട്ടിട്ടില്ല. ഇതിനെ നിന്നെ പോലെ എപ്പോഴും എപ്പോഴും ചെളികളാ പറഞ്ഞോണ്ട് കിടക്കാം. ഉള്ള കഥ ഇല്ലാത്ത കഥയല്ല. ചെറിയ പാർക്കല്ല, സൂപ്പർ പാർക്കാണ്. മറ്റേ ഡി ടി പി സി ആണ് അതിന്റെ നിർമ്മാണം. ഡി ടി പി സി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. അങ്ങനെ പഠിക്കാൻ വേണ്ടി വെറുതെ ആയി പോലെ പോകാം. പിന്നെ അപ്പുറത്ത് ഒരു അഡ്വഞ്ചേഴ്സ് പാർക്ക് ഉണ്ട്, അവിടെ ഞാനുമേ കളിയൊക്കെ ഉണ്ട്. ഈ സാധനത്തിനിടെ ഞാൻ ഡാമിൽ ഇട്ടിട്ടാണ്. കണ്ണ് പിടിക്കണില്ല. അതെന്താണെന്നറിയാമോ? കുറക്കാം. ഇപ്പൊ ഒരു മുട്ടനാട് ഓടി പോലെ ഇവിടെ നിന്ന് ഒരു ഓടി പോലെ തോന്നി. ഓസ്ട്രേലിയ എന്നാണ് ബ്രിൻസി എന്ന് പറയും. അങ്ങനെ നാടുണ്ട് ബ്രിൻസി. ഓസ്ട്രേലിയ ബ്രിൻസി അല്ലടാ ഫ്രിൻസി. എന്ത് രസമല്ലേ ഇതില്. ബാലു ലൈഫിൽ എന്നെ കാണിച്ച ഏറ്റവും മനോഹരമായ സ്ഥലമാണിത്. ഇനി എന്തൊക്കെ സ്ഥലം കാണിക്കാൻ? തിരിച്ചു വരണില്ലേ? തിരിച്ചു വരാൻ ഇതല്ല എക്കോ പോയിന്റ്, വേറെയാണ്. ഞങ്ങളൊരു സംഭവാണല്ലേ. തിരിച്ചു വരാൻ വേണ്ടി അല്ല വീട്ടിൽ കുഞ്ചി തുടങ്ങിയത്. പാവ കൂവിക്കെ, ശങ്കരാടെ കൂവിക്കെ. എവിടെ നിന്നിട്ട് ശങ്കരാടെ? ശങ്കരപ്പൂപ്പ് എങ്ങനെ കൂവിയ? ഞാൻ കൂട്ടെ, ഞാൻ അമ്മ കൂട്ടെ. നീ പറയൂത്രേയുള്ളൂ. ബങ്കി ട്രംബോളി എന്ന് പറയും, ട്രംബോളി. അത് ഇതിനകത്ത് ഹാർനസ് ലോക്ക് ചെയ്തിട്ട് മേളിലേക്ക് താഴ്ത്തി ടോസ് ചെയ്യും. അതാണ് ചെയ്യുന്നത് ഇതിനകത്ത്. 10 വയസ്സ് മേളിലേക്കുള്ള ആളുകൾക്ക് ഇത് വാഴത്തോപ്പ് സർവീസുകാരണ ബാങ്ക് ആണ്. വാഴത്തോപ്പ് സർവീസുകാരണ ബാങ്ക് ആണ് അഡ്വഞ്ചർ പാർക്ക് ഒക്കെ നടത്തുന്നത്. എല്ലാവർക്കും ചെല്ലേ.
എനിക്കും മേടിച്ചോ. വേണ്ട അപ്പോ വേണോ ആലോചിച്ചോ എന്താണു എനിക്ക് തങ്കച്ചനെ കാണണ്ട എന്റെ അമ്മച്ചി എന്റെ അടുക്ക എനിക്ക് തങ്കച്ചനെ കാണണ്ട സമയം അവിടെ നിർത്തിക്കണം. ഭയങ്കര ശല്യം അച്ഛാ പറഞ്ഞില്ലേ നീ പേടിക്കണ്ടല്ല ഒന്നും പറ്റിയല്ലേടിക്കണ്ട അച്ഛാ അച്ഛാ നേരത്തെ ഗ്രിൽഡ് ചിക്കൻ ഇത് മതി വേറെ വാങ്ങിക്കട്ടെ കൈയും കാലും ഒക്കെ ഇവിടെയാണോ കൈപ്പിടി ചെരുപ്പിടേ നിന്റെ ചെരുപ്പിടി ഇവിടെ വാടോ ഇവിടെ വാ ഞാൻ വന്നിട്ടുണ്ട്.